ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ആത്മോപദേശ ശതകം ജ്ഞാനയജ്ഞം ആരംഭിച്ചിരിക്കുന്നത്. മകന്റെ ശ്രേയോദായകമായ ചൈതന്യാത്മകമായ ആനന്ദകരമായ ജീവിതത്തിന് അച്ഛൻ കനിവോടെ നൽകിയ അമൂല്യനിധി എന്തെന്നറിയാതെ അനുഭവിക്കാതെ ആ മകൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചു നടക്കുന്നത് പോലെയാണ് ഇന്ന് ജീവിതത്തെ നിത്യാനന്ദകരമാക്കാൻ സർവസഹായമായ സർവസമാശ്ലേഷിതമായ സാരോപദേശം നൽകിയ പരബ്രഹ്മസ്വരൂപന്റെ നാരായണ ഗുരുവിന്റെ ജ്ഞാനോപദേശത്തെ അവശ്യം അറിയാതെ അറിയിക്കാതെ അനുഷ്ഠിക്കാതെ അനുഭവിക്കാതെ ആനന്ദിക്കാതെ മറ്റ് പലതിൻ്റെയും അഥവാ നിരർത്ഥകമായ അഥവാ ശ്രുതി യുക്തി അനുഭവങ്ങൾക്ക് പാരസ്പര്യം ചെയ്യാത്ത മറ്റു പലതിൻ്റെയും പിന്നാലെ പോയി സമയം പാഴാക്കുന്നത്. ജീവിതം വൃതാവിലാക്കാനുള്ളതല്ല, ജീവിതം ദുഃഖിക്കാനുള്ളതല്ല, ജീവിതം ആനന്ദകരമാക്കാനുള്ളതാണ്. ആനന്ദകരമാക്കാൻ വേണ്ടി ലോകത്തിന് അനുകമ്പയോടുകൂടി ഗുരു ഉപദേശിച്ചു തന്ന മഹത്തായ ജ്ഞാനാമൃതമാണ് ആത്മോപദേശതകം. അജ്ഞാനാന്ധകാരമകറ്റി അന്യൂനമായ അറിവിന്റെ അരവിന്ദം വിടർത്തി മാനവ ജീവിതത്തെ നിത്യമായ പൊന്നോണത്തിലേക്ക് ആനയിക്കാൻ പ്രാപ്തമായ ജ്ഞാനാമൃതമാണ് ജ്ഞാനസൂര്യനായ അതി പരബ്രഹ്മസ്വരൂപനായ നാരായണ ഗുരുവിന്റെ മുഖാരവിന്ദത്തിൽ നിന്നും മൃദുവായി മൃദുവായി അമർന്നു വന്ന ആത്മോപദേശ ശതകം. അലമാലകൾ പുഷ്യരാഗങ്ങൾ വാരി വിതറുന്നതുപോലെ ജ്ഞാനസാഗരമായ ഗുരു വാരിവിതറിയ ജ്ഞാനരത്നങ്ങളാണ് 100 ജ്ഞാനവല്ലരികളുള്ള ആത്മോപദേശ ശതകം എന്ന ജ്ഞാനാമൃതം. പദങ്ങളുടെ സുഭഗ സജ്ജീകരണമല്ല ആത്മോപദേശ ശതകം എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ സുഭഗ സജ്ജീകരണമാർന്ന ഒരു കവിതയല്ല ആത്മോപദേശ ശതകം. പാരമാർത്ഥിക സത്യത്തിന് നേർക്കുള്ള അപരിമേയങ്ങളായ അർത്ഥങ്ങളെയും വസ്തുതകളെയും ഉൾക്കൊള്ളുന്ന വിനോദവുമല്ല ആത്മോപദേശ ശതകം. അത് പ്രബുദ്ധതയാണ്, അത് പ്രബുദ്ധതയാണ് ആത്മോപദേശ ശതകം. പ്രബുദ്ധതയാണ് നമ്മുടെ ഉള്ളിൽ ഒരു മനോജ്ഞ പൂങ്കാവനമുണ്ട്. ഹരിതാഭവും നിറയെ പൂക്കളുള്ളതുമാണ് ആ പൂങ്കാവനം. എന്നാൽ അത് നാം അവശ്യം വേണ്ടവണ്ണം അറിയുന്നില്ല, അനുഭവിക്കുന്നില്ല. മനുഷ്യശരീരം പഞ്ചഭൂത സമ്മിശ്രമാണ്, അതുകൊണ്ട് മനുഷ്യശരീരം ചെളിയാണ്. ചെളിയിലാണ് താമര വിടരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളിൽ ഒരു താമര വിടർത്താം. അതെ, സുരഭില സുഗന്ധിയും മധുവാർന്നതുമായ ഒരു വലിയ പുഷ്പം വിടർത്താം. സൂര്യനുദിക്കുകയും പക്ഷികൾ
പാടിത്തുടങ്ങുകയും ആകാശം പ്രകാശത്താൽ പ്രശോഭിതമാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് താമര ഇതളുകൾ വിടർത്തി പരിശോഭിതമാകുന്നത്. എന്നാൽ സൂര്യൻ അസ്തമിക്കുകയും അന്ധകാരം വരികയും ചെയ്യുന്നതോടെ അത് കൂമ്പുന്നു. താമര പ്രകാശം മാത്രം ഇഷ്ടപ്പെടുന്നു. ഇതേപോലെ അജ്ഞാനാന്ധകാരത്താൽ നമ്മിൽ കൂമ്പി നിൽക്കുന്ന താമരയെ വിടർത്തുന്ന ജ്ഞാനസൂര്യനാണ് ഗുരു. നമ്മിലെ താമരയെ വിടർത്തുന്ന ജ്ഞാനരശ്മിയാണ് ജ്ഞാനസൂര്യനായ ഗുരുവിൽ നിന്നും സംഭവിച്ച ആത്മോപദേശ ശതകം എന്ന ജ്ഞാനാമൃതം. വിശ്വഭാരതന്ത്രത്തിലെ 14 മന്ത്രങ്ങളുള്ള ഗുരുസ്തോത്രത്തിലെ 6-ാം മന്ത്രം വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ആനുഷംഗികതയുള്ള ആ മന്ത്രത്തെ ഇവിടെ ഞാനൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. സർവശ്രുതി ശിരോരത്ന സമുദ്ഭാസിത മൂർത്തയെ വേദാന്താംബുജ സൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമ. എന്താണ് അതിന്റെ അർത്ഥം? സർവശ്രുതികളുമാകുന്ന ശിരോരത്നത്താൽ പ്രകാശിതമായ മൂർത്തിരൂപത്തോടു കൂടിയവനും വേദാന്തമാകുന്ന താമരയെ വികസിപ്പിക്കുന്ന സൂര്യനായിരിക്കുന്നവനുമായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. മഹാകവി കുമാരനാശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേദങ്ങളുടെയും ആഗമങ്ങളുടെയും സാരങ്ങളറിഞ്ഞ ബ്രഹ്മസ്വരൂപനാണ് നാരായണ ഗുരു. വേദാന്തജ്ഞാനത്താൽ സൂര്യസമാനം പ്രശോഭിതനായ നാരായണ ഗുരു ശിഷ്യരിൽ അഥവാ ഭക്തരിൽ അല്ല, ലോകത്തിൽ വേദാന്തമാകുന്ന താമരയെ വിടർത്താൻ അനുകമ്പയോടെ ഉപദേശിച്ച ജ്ഞാനരശ്മികളാണ് ആത്മോപദേശ ശതകം എന്ന ജ്ഞാനാമൃതം. ജ്ഞാനം നമുക്കുണ്ടാകണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധയുള്ളവർക്കേ ജ്ഞാനം ലഭിക്കൂ. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഗാനം ചെയ്തത്. ശ്രദ്ധയുള്ളവനെ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ആത്മോപദേശ ശതകം എന്ന ജ്ഞാനം നമുക്ക് അറിയണം അഥവാ ആനുഭൂതികമാകണം എങ്കിൽ നമ്മിൽ പ്രഥമവും പ്രധാനവുമായി ഉണ്ടായിരിക്കേണ്ടുന്ന ഒന്നാണ് ശ്രദ്ധ. അതുകൊണ്ട് ഓരോ ജ്ഞാനജിജ്ഞാസും ശ്രദ്ധാപൂർവം വേണം ഈ ആത്മോപദേശ ശതകം ജ്ഞാനയേറ്റത്തിൽ പങ്കെടുക്കേണ്ടത് എന്ന് ആമുഖമായി തന്നെ അറിയിച്ചു കൊള്ളട്ടെ. ഈ ആമുഖത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ തുടരുന്നതാണ്. ഇപ്പോൾ ഇത്രമാത്രം കൊണ്ട് അർത്ഥവിരാമമിടുന്നു. ഇടയ്ക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. നമ്മൾ ഈ ആത്മോപദേശ ശതകം ജ്ഞാനയേറ്റത്തിൽ പങ്കെടുക്കുന്നവർ ഇത് ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും
ഓം എന്ന പ്രണവമന്ത്രം 3 പ്രാവശ്യം ജപിച്ചിരിക്കണം. അതെന്തിനാണെന്നും അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും പിന്നാലെ വിശദീകരിക്കുന്നതായിരിക്കും. ഏതായാലും ഈ ആത്മോപദേശ ശതകം എന്ന ജ്ഞാനാമൃതം എല്ലാവർക്കും ഗ്രഹിക്കത്തക്കതുണ്ണമുള്ള ശ്രദ്ധയുണ്ടാവാനും അതുവഴി ജ്ഞാനമുണ്ടാവാനും ആ ജ്ഞാനത്താൽ ആനന്ദം ആനുഭൂതികമാകാനും ആ കരവിരികവിയും കാരുണ്യക്കടലായ പരമഗുരുവിൻ്റെ അനുഗ്രഹവർഷമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടെ അർത്ഥവിരാമം വിടുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓ.